ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും എൻ എഫ് കണ്ണൂർ കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കൽ അത്യാവശ്യമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് തയ്യാറാക്കി കുടിക്കാൻ പറ്റിയിട്ടുള്ള നാല് തരം ജ്യൂസുകളുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇത് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അതുകൂടാതെ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളും ഇതുമൂലം നമുക്ക് ലഭിക്കുന്നതാണ് ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും അതുപോലെ രോഗികൾക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ജ്യൂസാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് നോക്കുക എന്നിട്ട് ഇതുപോലെ എല്ലാവരും ജ്യൂസുകൾ ഉണ്ടാക്കിയിട്ട് കുടിക്കുക നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഈ ജ്യൂസുകൾ അപ്പോൾ നമുക്ക് ഇതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ജ്യൂസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് ബീട്രൂട്ട് ജ്യൂസാണ് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു മീഡിയം സൈസുള്ള ബീട്രൂട്ട് അതുപോലെ ഒരു ലെമൺ ഒരു വലിയ കഷ്ണം ഇഞ്ചി പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഹണി രണ്ട് ടേബിൾ സ്പൂൺ ഹണിയാണ് ഞാൻ ചേർക്കുന്നത് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഷുഗർ ഒരിക്കലും ആഡ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുത്ത ബീട്രൂട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് സ്മൂത്ത് ആയിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഇഞ്ചി കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം ശേഷം ഈ ജ്യൂസ് നമുക്കൊരു അരിപ്പയിലൂടെ അരച്ചെടുക്കണം ഈ അരിപ്പ നന്നായിട്ടൊന്ന് ഇതുപോലെ തട്ടിക്കൊടുത്താൽ മതി അപ്പോൾ ഇതിലുള്ള ജ്യൂസ് മുഴുവനായിട്ടും താഴേക്ക് വരും ഇനി നമുക്ക് ഈ അരിച്ചെടുത്ത ജ്യൂസ് വീണ്ടും മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ലെമണിൻ്റെ ജ്യൂസ് കൂടി ആഡ് ചെയ്യാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഹണി കൂടി ചേർത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബീട്രൂട്ട് ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് കൊടുക്കാം ധാരാളം ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ബീട്രൂട്ട് എന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ രക്തക്കുറവ് പരിഹരിക്കാനും ഹീമോഗ്ലോബിൻ്റെ പ്രശ്നം പരിഹരിക്കാനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ കരളിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ബീട്രൂട്ട് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒരു ഉത്തമ പച്ചക്കറി തന്നെയാണ് ബീട്രൂട്ട് എന്ന് തന്നെ പറയാം അപ്പോൾ എല്ലാവരും ഈ ജ്യൂസ് പതിവാക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കൊക്കെ ഇത് ഒരുപോലെ നല്ലതാണ് ഇനി നമുക്ക് നെല്ലിക്ക ജ്യൂസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നെല്ലിക്കയുടെ ആരോഗ്യ ഗുണങ്ങൾ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് വിറ്റാമിൻ സിയുടെ കലവറ തന്നെയാണ് നെല്ലിക്ക എന്ന് പറയാം അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വളരെ നല്ലതാണ് നെല്ലിക്ക നെല്ലിക്കയുടെ മറ്റ് ആരോഗ്യ ഗുണങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അറിയാൻ പറ്റും അതുപോലെ പല്ലിൻ്റെ ആരോഗ്യത്തിനും കണ്ണിൻ്റെ കാഴ്ചക്കുറവ് പരിഹരിക്കാനും അതുപോലെ മുടിയുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് നെല്ലിക്ക അപ്പോൾ എന്നും രാവിലെ നെല്ലിക്ക ജ്യൂസ് വെറും വയറ്റിൽ കുടിക്കുന്നത് കൊണ്ട് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നാല് നെല്ലിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കിതൊരു കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ സീഡൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ലെമൺ വേണം അതുപോലെ മധുരം ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് ഹണി കൂടി ആഡ് ചെയ്യാം ഷുഗർ ഒരിക്കലും ആഡ് ചെയ്യരുത് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഈ അടിച്ചെടുത്ത ജ്യൂസ് നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം അതിനുശേഷം നിങ്ങൾക്ക് എത്ര എത്ര ഗ്ലാസ് ആണോ ജ്യൂസ് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ രണ്ട് ഗ്ലാസ് ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് കൂടി വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ലെമൺ കൂടി ഒരരിപ്പയിലൂടെ അരച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിൻ്റെ സീഡ് ഒരിക്കലും പെടാൻ പാടില്ല അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട് ഇതുകൂടി ആഡ് ചെയ്തതിന് ശേഷം ഹണി ചേർക്കാതെ ഒരു ഗ്ലാസ് ജ്യൂസ് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ജ്യൂസിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഹണി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ചെറുതേനാണ് നിങ്ങളുടെ കയ്യിൽ ഏത് ഹണിയാണോ ഉള്ളത് അത് ആഡ് ചെയ്യാം ഷുഗർ ഒരിക്കലും ചേർക്കരുത് അപ്പോൾ ഇതുകൂടി ചേർത്ത് കഴിയുമ്പോൾ ഈ ജ്യൂസിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് അതുകൂടി നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ജ്യൂസും ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ജ്യൂസ് പരിചയപ്പെടാം അത് ഞാൻ ഉണ്ടാക്കുന്നത് പോമിഗ്രാനൈറ്റ് ജ്യൂസാണ് അതായത് മാതളം ജ്യൂസ് ഈ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മാതളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ സീഡ് അടിഞ്ഞു പോവാതെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും നന്നായിട്ട് സ്മൂത്തായിട്ട് അടിച്ചെടുക്കരുത് ഇത് രക്തക്കുറവുള്ളവർക്കും അതുപോലെ ഹീമോഗ്ലോബിൻ്റെ പ്രശ്നം പരിഹരിക്കാനൊക്കെ വളരെ നല്ലതാണ് എന്നും കുടിക്കുന്നത് കൊണ്ട് ധാരാളം ആരോഗ്യ ഗുണങ്ങളും ഉണ്ടാവും ഇനി ഇതിലേക്ക് മൂന്നോ നാലോ ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു കപ്പ് മിൽക്ക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഇതിലേക്ക് ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഷുഗർ ചേർത്ത് കൊടുക്കാം പക്ഷേ ഷുഗർ ഇല്ലാതെ അടിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര അത്ര നല്ലതല്ല അപ്പോൾ പഞ്ചസാര ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത് നമുക്കൊരു അരിപ്പയിലൂടെ അരച്ചെടുക്കണം ഇല്ലെങ്കിൽ ഇതിൻ്റെ സീഡൊക്കെ ഉള്ളത് കൊണ്ട് കുടിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ജ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ ജ്യൂസ് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മാതളം ജ്യൂസ് അതായത് പോമിഗ്രാനേറ്റ് ജ്യൂസ് കൂടി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് പതിവാക്കുക കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ജ്യൂസാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങയില ജ്യൂസാണ് ഇതിൻ്റെ ടേസ്റ്റ് പലർക്കും അത്രക്കങ്ങ് പിടിക്കില്ലെങ്കിലും ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ പലതാണ് അപ്പോൾ ഇതെന്നും രാവിലെ കുടിക്കുന്നത് കൊണ്ട് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ് നമുക്കുണ്ട് അതുപോലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും വളരെ നല്ലതാണ് ഇതിലേക്ക് ഒരു പിടി മുരിങ്ങയില ഒരു ലെമണിൻ്റെ പകുതി അതുപോലെ ഷുഗർ ആവശ്യമുണ്ടെങ്കിൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഹണി കൂടി എടുത്തിട്ടുണ്ട് ഞാൻ ഹണി ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ലെമണിൻ്റെ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു ലെമണിൻ്റെ പകുതി മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് സ്മൂത്തായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം മുരിങ്ങയിലയുടെ ആരോഗ്യ ഗുണങ്ങൾ പലതാണ് പല്ലിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും കരളിൻ്റെ ഒക്കെ വളരെ നല്ലതാണ് മുരിങ്ങയില ഇതെന്നും ഈ ജ്യൂസ് കുടിക്കുന്നത് കൊണ്ട് ധാരാളം ഗുണങ്ങൾ നമുക്ക് ലഭിക്കും അതുപോലെ ചാടിയ വയർ കുറക്കാനും കൊഴുപ്പ് ചീത്ത കൊഴുപ്പ് കളഞ്ഞിട്ട് നല്ല കൊഴുപ്പ് ഉൽപ്പാദിപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ് ഈ മുരിങ്ങയില എന്നും കഴിക്കുന്നത് അപ്പോൾ നാല് ജ്യൂസുകളും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ഈ ജ്യൂസ് കൂടി നമുക്ക് ഒരരിപ്പയിലൂടെ അരിച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മധുര ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുക അപ്പോൾ കുട്ടികളൊന്നും ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് അത്ര ഇഷ്ടപ്പെടില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഹണി ചേർത്ത് കൊടുക്കാം ഷുഗർ ഒരിക്കലും ആഡ് ചെയ്യരുത് അപ്പോൾ നാല് തരം ജ്യൂസുകളും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്നും ഈ ജ്യൂസുകൾ പതിവാക്കുക ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഈ ജ്യൂസുകൾ കുട്ടികൾക്കും അതുപോലെ പ്രായമായവർക്കൊക്കെ ഇത് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഹാപ്പി ഹാപ്പിയായിട്ട് ഇരിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക തുടർന്നും ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇനിയും നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്